ഹലോ ഗൈസ്, വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ഫ്ലഫി ആയിട്ടുള്ള ഒരു ഓംപ്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാന്ന്. ഫ്ലഫി അല്ല, വേറെ ഒരു പിടക്കൻ ഒരു ഓംപ്ലേറ്റ് ആണ്. നമ്മൾ ബീറ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് സവോളയും കുറച്ച് എന്തോ ഗൈസ് നമ്മുടെ എരിവും പുളിയൊക്കെ നല്ല അടിപൊളി എല്ലാം അടിച്ചോളാം. സംഭവം കിടിക്കാറ്റിരിക്കുക. നിങ്ങൾ വീട്ടിൽ പരിചയമില്ലെങ്കിൽ കമൻ്റ് അറിയിക്കണം. പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ ബ്ലോഗൊന്നും നടക്കാത്തതുകൊണ്ട് നിങ്ങൾ കുക്കിംഗ് വീഡിയോ ഒക്കെ കുക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ പൊളിപ്പോളി കുക്കിംഗ് വീഡിയോ ബ്ലോഗും എല്ലാമായിട്ട് നമ്മൾ വരും. കൊറോണ മഴയൊക്കെ മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് ബ്ലോഗ് വരും. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുന്ന പോലെ ബെല്ലൊക്കെ ചട്ടയിൽ നിന്ന് അടിച്ച് നിങ്ങൾ ഞങ്ങൾ വരുന്ന വീഡിയോകൾ നിങ്ങൾ ഇങ്ങോട്ട് വീട്ടിൽ ലഭിക്കണം. അപ്പോൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ രണ്ട് കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കണം. ഒരു വൈറ്റും പിന്നെ ഒരു നാടൻ മുട്ടയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. രണ്ട് മുട്ടയും നമ്മൾക്ക് നല്ല രീതിയിൽ പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം നമ്മൾക്ക് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് ബീറ്റർ ഇംബെക്സിൻ്റെ ആണ്. ഇംബെക്സ് അല്ല ഗൈസ്, ഫിലിപ്സിൻ്റെ. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ശേഷം നല്ല രീതിയിൽ പിന്നെയും ബീറ്റ് ചെയ്യുക. നല്ല രീതിയിൽ പതഞ്ഞ് വരുന്ന വരെ വിരി. പിന്നെ നമുക്ക് ഒരു സബോളയുടെ പകുതി വേണ്ട, ഇതിലും കുറച്ച്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കുനുകുനാ അരിഞ്ഞെടുക്കാം ഗൈസ്. കുരുമുളക് ഗൈസ്. ഇനി നമ്മുടെ പുരവിയിട്ട് നമ്മുടെ കുറച്ച് നമ്മുടെ കുരുമുളക് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കും. പിടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ഇനി നമുക്ക് ആ സബോള നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെയും നമ്മൾക്ക് ബാക്കിയുള്ള സബോളയും പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മുടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നല്ല രീതിയിൽ ഒന്നുകൂടെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്യും. ഇനി പതിഞ്ഞ് വരും നമ്മളെ ബീറ്റ് ചെയ്യും. നമ്മുടെ കുരുമുളക് ഇട്ട് നമ്മുടെ മുട്ട അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഒരു വലിയ പാൻ വെച്ച് കൊടുക്കണം. പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ ഓയിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ശേഷം ബ്രഷ് ചെയ്ത് കൊടുക്കുക ഫുള്ള്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ട നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഫുള്ള് സ്പാച്ചില വെച്ച് ഞാൻ ഫുള്ള് വടിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് നമ്മുടെ പാൻ്റെ കൈപ്പിഴി പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. നല്ല രീതിയിൽ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഗൈസ് ഇത് നമ്മൾ ചുറ്റിച്ചെങ്കിലും ഇത് നമ്മൾ മറച്ചിട്ടില്ല, വെറുതെ ഇങ്ങനെ ചിക്കി ചിക്കി എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ശേഷം നമ്മൾ ഇത് മറച്ചിടുക ഗൈസ്. അത് മറിഞ്ഞിട്ടുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമ്മൾ ചിക്കി എടുക്കാനുള്ള പ്ലാനായിരുന്നു. അതുകൊണ്ട് നമുക്കിത് മറിച്ചിട്ടതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് ഇത് ചിക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മൾ രണ്ട് തടിയെടുത്ത് തടിയുടെയും പിന്നെ ഒരു സ്പാച്ചിലായി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിരിക്കും ഗൈസ്. ഫുള്ളിങ്ങനെ നമ്മുടെ കൊള്ളിയൊക്കെ ഉണ്ടാക്കുന്ന രീതി ഇടിച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ മുട്ട എല്ലാം ഇങ്ങനെ ശേഷം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് കണക്ക് നല്ല രീതിയിൽ കുത്തുക. ശേഷം നമ്മുടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. രണ്ട് ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ മതി, ഒരു ടീസ്പൂണാണ് ഇഷ്ടത്തി. കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് പിന്നെ നല്ല രീതിയിൽ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇത് സർവിംഗ് ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് നെടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ഈ ഇത് എവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ പറയുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പഠിക്കാൻ നമ്പറിലേക്കാണ് തപ്പേ നടിച്ചു കൊടുക്കുക. ഞങ്ങൾ ഇതിനൊരു മുന്നോട്ട് കിട്ടി വരുന്നത്. ബൈ ബൈ.